നമസ്കാരം നിയമസഭയിലെ സംഘർഷങ്ങൾക്കിടെ പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ സച്ചിൻ ദേവ് എം എൽ എക്കെതിരെ കെ കെ രമ എം എൽ എ കോടതിയിൽ മൊഴി നൽകി സച്ചിൻ ദേവിന് പുറമെ ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ പ്രിന്റർ ആൻഡ് പബ്ലിഷർ കെ ജെ തോമസ് എന്നിവർക്കെതിരെയും രമ മൊഴി നൽകി അഡ്വക്കേറ്റ് പി കുമാരൻകുട്ടി മുഖേന നൽകിയ രണ്ട് ഹർജികളിലാണ് രമ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വിജി ബിജു മുമ്പാകെ മൊഴി നൽകിയത് സാക്ഷികളെ വിസ്തരിക്കുന്നതടക്കം കൂടുതൽ തെളിവെടുപ്പിന് കേസ് ഈ മാസം മുപ്പതിലേക്ക് മാറ്റി മാർച്ച് പതിനഞ്ചിന് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ എം എൽ എ മാർ പ്രതിഷേധിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുന്നതിനിടെ രമയ്ക്ക് പരിക്കേൽക്കുകയും കയ്യിൽ പ്ലാസ്റ്റർ ഇടുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനെ വളച്ചൊടിച്ച് സച്ചിൻ ദേവ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അപമാനകരമായ വിധം പ്രചരണം നടത്തിയെന്നാരോപിച്ച് രമ കോടതിയെ സമീപിച്ചിരുന്നു ും അപമാനകരമാം വിധം വാർത്ത കൊടുത്തു എന്നും രമയുടെ പരാതിയിൽ പറയുന്നു ഇതേപ്പറ്റി പിറ്റേന്ന് ദേശാഭിമാനിയിൽ രമയുടെ കയ്യിലെ കയ്യിലേക്കിട്ട് നാടകം എന്ന രീതിയിൽ അപമാനകരമായ വാർത്ത കൊടുത്തുവെന്നാണ് പരാതി സച്ചിന്റെയും മാർച്ച് പതിനഞ്ചിന് ഫേസ്ബുക്കിൽ അപമാനകരമായ ഇട്ടു സിനിമയിൽ ഇടത് ഉണ്ടായിരുന്ന തിരുമുറിവ് വലത് കൈയിലേക്ക് മാറിപ്പോകുന്ന സീനുമായി ഇന്ന് സഭയിൽ നടന്ന സംഭവങ്ങൾക്ക് സാദൃശ്യം തോന്നിയിട്ടുണ്ട് എങ്കിൽ ക്ഷമിക്കണം എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിഷയത്തിലാണ് കെ കെ രമ സ്പീക്കർക്കും സൈബർ സെല്ലിനും പരാതി നൽകിയത് നിയമസഭാ സാമാജികയായ തന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ മറ്റൊരംഗം സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തുന്നു രമയുടെ പരാതി നിയമസഭാ സമുച്ചയത്തിൽ നടന്ന സംഘർഷത്തിൽ വാച്ചാൻ വാർഡ് തന്റെ വലിച്ചൊഴിക്കുകയും തൂക്കിയെടുക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് തന്റെ കൈക്കുഴയ്ക്ക് പരുക്കേറ്റിരുന്നു തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് താൻ പ്ലാസ്റ്റർ ഇട്ടതേ എന്നും രമ പരാതിയിൽ വ്യക്തമാക്കി നിയമസഭയിൽ തന്റെ സീറ്റിന് സമീപം ഇരിക്കുന്ന സച്ചിൻ ദേവിന് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാമായിരുന്നു എന്നാൽ അതിന് മുതിരാതെ തന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പ്രചാരണം നടത്തിയെന്ന് പരാതിയിൽ കെ കെ രമ എം എൽ എ പറയുന്നു നടപടി വേണമെന്നും അപകീർത്തികരമായ പോസ്റ്റ് നീക്കം ചെയ്യണമെന്നും പരാതിയിൽ അവർ ആവശ്യപ്പെട്ടിരുന്നു രമയുടെ പടവും സച്ചിൻ ദേവിന്റെ പോസ്റ്റിലുണ്ടായിരുന്നു പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നറിഞ്ഞിട്ടും വ്യാജ പ്രചരണം നടത്തിയെന്നായിരുന്നു പരാതി ഇതിനെതിരെ രമ വക്കീൽ നോട്ടീസും അയച്ചിരുന്നു വാർത്ത പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് എതിർകക്ഷികൾ നൽകിയ മറുപടി തൃപ്തിയാവാത്തതിനാലാണ് ഹർജി നൽകിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും ഇക്കാര്യത്തിൽ രമ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും അടുത്ത ദിവസം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം എന്നറിയുന്നു